ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ജസ്റ്റിൻ. വെൽക്കം ബാക്ക്. നമ്മുടെ ടോപ്പിക്ക് ന്യൂസിലാൻഡിലെ നേഴ്സുമാരുടെ സാലറിയുമായി ബന്ധപ്പെട്ടാണ്. ഈ സെയിം ടോപ്പിക്ക് ഞാൻ ഏതാണ്ട് 3 മാസം മുമ്പ് നാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അന്നുള്ള സാലറിയേക്കാളും ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്ന് നിലവിലുള്ള സാലറി. 2023 മാർച്ച് മുതൽ ന്യൂസിലാൻഡിൽ പ്രൈവറ്റ് സെക്ടറിലും അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലും വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് വളരെ കൂടിയ സാലറിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പഴയതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നമ്മുടെ പ്രൈവറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്താൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ മാത്രമേ മാന്യമായിട്ടുള്ള സാലറി കിട്ടുകയുള്ളൂ, ഈ തരത്തിലുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് കൂടുതൽ എളുപ്പമുള്ള ജോലി, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ പലവട്ടവും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലും പബ്ലിക് ഹോസ്പിറ്റലുകളും. അപ്പോൾ പ്രൈവറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെ കിട്ടുന്നത് ഏജ്ഡ് റെസിഡൻഷ്യൽ കെയറാണ്, പ്രായമുള്ള ആളുകളെ നോക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ജീരിയാട്രിക് കെയർ ആയിരിക്കാം, മെഡിക്കൽ കെയർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഡെമൻഷ്യ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥാപനങ്ങളായിരിക്കാം. ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് നേഴ്സുമാരെ കൂടുതലായിട്ടും പ്രൈവറ്റ് സൈഡ് എംപ്ലോയ് ചെയ്യുന്നത്. ഇപ്പം പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട്. കാരണം എന്താ പറയുക, പലതും ട്രസ്റ്റുകളാണ്, അപൂർവം ചിലത് ഇൻഡിവിജ്വൽ ഓണേഴ്സ് നടത്തുന്നുണ്ടാവാം. അപ്പം ട്രസ്റ്റുകൾ ഒരേ ട്രസ്റ്റ് തന്നെ 20-ോ 30-ോ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അതിൽ കൂടുതൽ നടത്തുന്നവരുണ്ട്. ഇൻഡിവിജ്വൽ ഓണേഴ്സിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ 1-ോ 2-ോ സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരത്തുള്ളൂ. ന്യൂസിലാൻഡിൽ എല്ലാം കൂടെ കൂടി 660 ഏജ്ഡ് റെസിഡൻഷ്യൽ കെയർ സ്ഥാപനങ്ങളാണുള്ളത്. ഇവയിലെല്ലാം കൂടെ ചേർന്നിട്ട് ഏതാണ്ട് 38,000 റെസിഡൻഷ്യൽ ബെഡുകളുമുണ്ട്. അപ്പോൾ ഇത്രയും ബെഡുകളിലുള്ള ഈ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടി നിലവിൽ ഏതാണ്ട് 5,000 നേഴ്സുമാരും 10,000-ലധികം 20,000-ലധികം ഹെൽത്ത് കെയർ അസിസ്റ്റൻസും അതേപോലെ തന്നെ 1,000-ക്കണക്കിന് മറ്റ് ജോലിക്കാരും, അതായത് തെറാപ്പിസ്റ്റ്, ആ തരത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, നമ്മുടെ കിച്ചനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ക്ലീനേഴ്സ്, അപ്പോൾ ഈ തരത്തിലുള്ള ഒത്തിരി ആളുകൾ, 1,000-ക്കണക്കിന് ആളുകൾ ഈ പ്രൈവറ്റ് സൈഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഏജ്ഡ് കെയർ റെസിഡൻഷ്യൽ കെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുടെ സാധാരണഗതിയിൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ സാലറി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം എന്താ പറയുക റിസർച്ച് നടത്തിയിരുന്നു ഇത് നടത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട്, ഈ എന്താ പറയുക ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ട്. അപ്പോൾ അതുവഴി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും തന്നെ $38 കുറയാതെ ഒരു എമൗണ്ട് നമ്മുടെ ബിഗിനേഴ്സിന്, അവിടുത്തെ ബിഗിനേഴ്സിന് കൊടുക്കാറുണ്ട്. സാധാരണ നിങ്ങളൊരു ഓവർസീസ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് 2-ോ 3-ോ 4-ോ വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് മിനിമം $38 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ $38 പ്രകാരം നിങ്ങൾ സാധാരണഗതിയിൽ ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു വർഷത്തിൽ 52 ആഴ്ചയും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. $38 വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള സാലറി ഒരു വർഷത്തിൽ $79,000 അപ്പോൾ 79,000 ന്യൂസിലാൻഡ് ഡോളർ, നമുക്ക് ഒരു ന്യൂസിലാൻഡ് ഡോളറിന് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 50 രൂപ എന്ന് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ന്യൂസിലാൻഡ് ഡോളർ ഒരു 46-54 ഇടയ്ക്കാണ് കിടക്കാറുള്ളത്. അപ്പോൾ 50 രൂപ എന്നുള്ള രീതിയിൽ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഈ 79,000 ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുമ്പോഴത്തേക്കും ടാക്സ് കഴിഞ്ഞിട്ട് 61,000 ന്യൂസിലാൻഡ് ഡോളർ നമുക്ക് വരും. അതായത് 30.5 ലക്ഷം ഇന്ത്യൻ രൂപയാണ് സാധാരണഗതിയിൽ ഒരു വർഷം ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരുന്നത്. ടാക്സും നിങ്ങളുടെ യൂണിയൻ മെമ്പർഷിപ്പിൻ്റെ പോലെയുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപ ഒരു തുടക്കക്കാരനോ തുടക്കക്കാരിയോ ആയിട്ടുള്ള ഏജ്ഡ് കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ഏതാണ്ട് 2.5 ലക്ഷം രൂപയാണ് ഒരു മാസം കയ്യിൽ കിട്ടുന്നത്, ബാങ്കിൽ വന്നു ചേരുന്ന എമൗണ്ട്. അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഈ ഏജ്ഡ് കെയർ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് സാലറി കൂട്ടി കിട്ടും. അപ്പോൾ ഓരോ വർഷവും ഓരോ ഡോളറോ, അത് ഓരോ സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ അതിൽ കൂടുതൽ കൊടുക്കും,
അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം ഏജ്ഡ് കെയറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സാധാരണ അവിടുത്തെ ഒരു ഹയർ പോസ്റ്റിലേക്ക് എത്തി. നിങ്ങൾ അവിടുത്തെ ഒരു ടീം ലീഡറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോർഡിനേറ്ററോ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണഗതിയിലുള്ള ഈ സ്ഥാപനങ്ങളിൽ ഒത്തിരി ഹൈ ലെവലിലുള്ളതല്ല, സാധാരണഗതിയിലുള്ള ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 3-4 ഇയർ എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 42 ന്യൂസിലാൻഡ് ഡോളറിലേക്ക് എത്തും നിങ്ങളുടെ സാലറി. അപ്പോൾ 42 ന്യൂസിലാൻഡ് ഡോളർ വെച്ചിട്ട് നമുക്ക് ഓരോ എന്താ പറയുക മണിക്കൂറിനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഒരു വർഷത്തെ ഏണിങ്സ് ഏതാണ്ട് 87,000 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും. 87,000 ന്യൂസിലാൻഡ് ഡോളർ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് 66,000 ന്യൂസിലാൻഡ് ഡോളർ നമ്മുടെ കയ്യിൽ വരും, നമ്മുടെ അക്കൗണ്ടിൽ വരും. 66,000 ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 33 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ 2.25 ലക്ഷം രൂപ ലെവലിലേക്ക് ഓരോ മാസവും നമ്മുടെ കയ്യിൽ വരുവാനുള്ള സാധ്യതയാണുള്ളത്. അന്ന് അപൂർവം ചില സ്ഥാപനങ്ങൾ, ഏജ്ഡ് കെയർ തന്നെയുള്ള ചില സ്ഥാപനങ്ങൾ, ഇപ്പം നേഴ്സസിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ നേഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഈ സ്ഥാപനങ്ങൾ തമ്മിൽ. ആരാണ് ഏറ്റവും കൂടുതൽ നേഴ്സസിനെ എംപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്ക് കുറച്ച് നേഴ്സസിനെ കൂടുതൽ കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പം ചില സ്ഥാപനങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജ്ഡ് കെയർ നേഴ്സസിന് 45 ന്യൂസിലാൻഡ് ഡോളർ പെർ അവർ വരെയും കൊടുക്കുന്നുണ്ട്, വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ്. ഓക്കെ, അങ്ങനെ 45 ന്യൂസിലാൻഡ് ഡോളർ നിങ്ങൾ പെർ അവർ വാങ്ങിക്കുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടാൻ വേണ്ടി പോകുന്ന ടോട്ടൽ ഏണിങ്സ് ഏതാണ്ട് 93,600 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും. അതിനകത്തും ടാക്സും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് 70,000-ൽ കൂടുതൽ ന്യൂസിലാൻഡ് ഡോളർ നമ്മുടെ കയ്യിൽ വരും, നമ്മുടെ അക്കൗണ്ടിൽ വരും. അതായത് 35-36 ലക്ഷം രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ വരും. അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3 ലക്ഷം രൂപ പെർ മന്ത് നമ്മുടെ അക്കൗണ്ടിൽ വന്നു ചേരും. പിന്നെ ഈ ഏജ്ഡ് കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈവറ്റിലാണ് സ്ഥാപനങ്ങൾ, പല ഓണേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും സ്ഥാപനങ്ങളുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, എക്സ്ട്രാ ബെനഫിറ്റ്സ്, നമ്മൾക്ക് ഓവർ ടൈം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവൈലബിലിറ്റി, അതിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ്സ്, ഇതെല്ലാം വ്യത്യാസമുള്ളതായിരിക്കും. സാധാരണ നല്ല ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഏജ്ഡ് കെയർ സ്ഥാപനങ്ങൾ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജ്ഡ് കെയർ സ്ഥാപനങ്ങൾ, അവർ ഓവർ ടൈം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന എക്സ്ട്രാ അവറുകൾക്ക് സാധാരണ സാലറിയേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുക്കാറുണ്ട്. 1.25 അല്ലെങ്കിൽ 1.5 എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ സാറ്റർഡേയും സൺഡേയും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങൾ 1/4, അതായത് നിങ്ങളുടെ സാലറി ഒരു മണിക്കൂറിൽ 40 ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വീക്കെൻഡിലാണ്, സാറ്റർഡേയും സൺഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $50 വെച്ചിട്ട് അവർ ചിലപ്പം തരും. ചില സ്ഥാപനങ്ങൾ 50-60 തരും, 40 പകരമായിട്ടാണ് വിചാരിക്കുക, 1/4 അല്ലെങ്കിൽ 1.5 എന്നുള്ള ലെവലിലേക്ക്. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള ശമ്പളം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്രയും കൊടുക്കുവാൻ കഴിവില്ലാത്ത ഏജ്ഡ് കെയർ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റിന്, വീക്കെൻഡിലുള്ള ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഷിഫ്റ്റിനും $3 വെച്ച് എക്സ്ട്രാ, ഒരു $10 അല്ലെങ്കിൽ $8 വെച്ചിട്ട് ഓരോ ഷിഫ്റ്റിനും എക്സ്ട്രാ കൊടുക്കാറുമുണ്ട്. അത് നിങ്ങളുടെ സ്ഥാപനം എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങൾ 1/4 സാലറി കൊടുക്കാറുണ്ട് എല്ലാ നൈറ്റ് ഡ്യൂട്ടിക്കും, രാത്രി 8 മണിക്ക് ശേഷമുള്ള നൈറ്റ് ഡ്യൂട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ ചില സ്ഥാപനങ്ങൾ സാധാരണ സാലറി തന്നെയാണ് കൊടുക്കാറുള്ളത്. അത് എഗെയിൻ നിങ്ങളുടെ സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ ഷിഫ്റ്റിന് മാത്രമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു $10 നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് മാത്രമായിട്ട് ഓരോ ഷിഫ്റ്റിനും ഒരു $10 എക്സ്ട്രാ, ഒരു മീൽ അലവൻസ് എന്നൊക്കെ രീതിയിൽ ഒരു എക്സ്ട്രാ ഒരു പേയ്മെൻ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ന്യൂസിലാൻഡിലുള്ള 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളതിൽ ഏതാണ്ട് 5% കൂടുതൽ ആൾക്കാരും താമസിക്കുന്ന, 38,000 ആളുകൾ താമസിക്കുന്ന ഏജ്ഡ് കെയർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് സാധാരണഗതിയിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള സാലറിയെ പറ്റിയിട്ടാണ്. അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്ക് നമ്മുടെ എന്താ പറയുക പബ്ലിക് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടാണ്. ഇത്രയും കാലം മുമ്പ് വരെ, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കാലം മുമ്പ് വരെ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വാക്ക് DHB എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം DHBയിൽ ജോലിക്ക് കയറുന്ന പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. ന്യൂസിലാൻഡിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 20 DHBയും 40 പബ്ലിക് ഹോസ്പിറ്റലുകളുമായിരുന്നു. എന്നാൽ 2022 സെപ്റ്റംബർ മാസത്തോടു കൂടിയിട്ട് ഈ DHBs ഒരു ഏരിയേനെ ഫോക്കസ് ചെയ്ത് കെയറ് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാ ന്യൂസിലാൻഡേഴ്സിനും കെയർ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട്
ഇതിനെല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഹെൽത്ത് ന്യൂസിലാൻഡ് എന്നുള്ള രീതിയിൽ ടിഫാറ്റു ഓറ എന്നുള്ള സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണ്, ഒരു മാവറി നെയിമാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്തിലുള്ള കെയറും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ടാണ്, പബ്ലിക് ഹെൽത്തിലാണ് നിങ്ങൾ എന്താ പറയുക ആ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് സാലറി കിട്ടുന്നത് എന്നാണ് ഞാൻ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു തുടക്കത്തിൽ നമ്മളെന്താ പറയുക, ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താ 40 മണിക്കൂർ ഷിഫ്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾ 52 ആഴ്ചയും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുടക്കക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കക്കാരിയായിട്ടുള്ള ജസ്റ്റ് പാസ്ഡ് ഔട്ടായിട്ട് ജസ്റ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ എന്താ പറയുക സ്റ്റെപ്പ് 1 എന്നുള്ള ലെവലിലായിരിക്കും. അതായത് ന്യൂസിലാൻഡിൽ പഠിച്ച് ജസ്റ്റ് രജിസ്ട്രേഷൻ നേടിയെടുത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് നേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റെപ്പ് 1 ഗ്രാജുവേറ്റ് നേഴ്സിന് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എത്രയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാലറിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, 66,570 ന്യൂസിലാൻഡ് ഡോളറാണ് അവർക്ക് കിട്ടുന്ന സാലറി. അതിൻ്റെ അകത്തുനിന്ന് ടാക്സ് പോകും, ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് $52,600 അവരുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ അത് കണക്കുകൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് $32 കുറച്ച് കൂടുതൽ മാത്രമേ അവർക്ക് ഒരു മണിക്കൂറിന് കിട്ടുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് അല്ല, തുടക്കക്കാരുടെ കാര്യമാണ്, സ്റ്റെപ്പ് 1 കാര്യമാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് സാലറി കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ സ്റ്റെപ്പ് 2 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 32 ആവറേജ് കിട്ടുന്നയാളുടേത് 34.64 സ്റ്റെപ്പ് 3 36 ചില്ലറയായി സ്റ്റെപ്പ് 4 38 ചില്ലറയായി നമ്മൾ സാധാരണ ഒരു 3-4 വർഷം എക്സ്പീരിയൻസ്, കാരണം ഇപ്പം നമ്മൾ എന്താണെങ്കിലും 2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ വേണമല്ലോ നമുക്ക് ക്യാപ്പൊക്കെ ചെയ്തിങ്ങ് വരണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ വരുന്ന പലർക്കും 4, 5, 6 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും ഈ സ്റ്റെപ്പ് 4 മേപ്പോട്ടേക്കുള്ള സാലറിയിലായിരിക്കും നിങ്ങളെ നിയമിതരാക്കുന്നത്. അപ്പോൾ ഈ 38 എന്നുള്ള ലെവലിന് മേപ്പോട്ടേക്കായിരിക്കും. സ്റ്റെപ്പ് 4 നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ആനുവൽ സാലറി 80,000 കൂടുതലായിരിക്കും. 80,883 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും സാധാരണഗതിയിൽ കിട്ടുന്ന. നിങ്ങളുടെ കോൺട്രാക്റ്റും പ്രകാരമാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഓരോ സ്ഥലങ്ങളിലും, എന്നാലും ജനറലായിട്ട് അതായിരിക്കും നിങ്ങളുടെ ഒരു സാലറി ലെവലുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ടാക്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 62,000 ന്യൂസിലാൻഡ് ഡോളറാണ് കയ്യിൽ കിട്ടുക. 62,000 ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 31,00,000 ഇന്ത്യൻ രൂപയായി. അത് 2,00,000 കൂടുതൽ വന്നു. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 4 വർക്ക് ചെയ്യുന്ന ഈ പബ്ലിക് എന്താ പറയുക ഈ തരത്തിൽ നമ്മുടെ ടിഫാറ്റു ഓറയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിന് കിട്ടുന്ന സാധാരണഗതിയിൽ കിട്ടേണ്ട സാലറി. സ്റ്റെപ്പ് 5 എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടി അവരുടെ ടോട്ടൽ സാലറി അവരുടെ സ്കെയിലും പ്രകാരം, സ്റ്റെപ്പ് 5 സ്കെയിലും പ്രകാരം 89,868 ന്യൂസിലാൻഡ് ഡോളറാണ്. അത് ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ട് 68,000 ന്യൂസിലാൻഡ് ഡോളർ കയ്യിൽ കിട്ടും. അതായത് 34,00,000 ന്യൂസിലാൻഡ് ഡോളർ നമ്മുടെ കയ്യിൽ കിട്ടും. അത് ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 43,20 വരിക. ഓക്കെ, പിന്നെ സ്റ്റെപ്പ് 6 പോവുകയാണെന്നുണ്ടെങ്കിൽ 92,563 ന്യൂസിലാൻഡ് ഡോളറാണ് അവരുടെ ടോട്ടൽ ആനുവൽ സാലറി. ഈ ആനുവൽ സാലറി വരുന്നത് ഞാനീ പറഞ്ഞ രീതിയിലാണ് കേട്ടോ. ഞാൻ 40 മണിക്കൂർ നമ്മൾ ഓരോ ആഴ്ചയിലും വർക്ക് ചെയ്യുന്ന കണക്കൂട്ടലിലാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കോൺട്രാക്റ്റും പ്രകാരം നിങ്ങൾ 32 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 34 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ 40 മണിക്കൂറും വർക്ക് ചെയ്തു അതിൽ കൂടുതൽ എക്സ്ട്രാ ടൈം കൂടെ വർക്ക് ചെയ്തു, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പരമാവധി എന്താ പറയുക അവേർലി സാലറിയും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 6 ഏതാണ്ട് 44,50 അവർക്ക് ഏതാണ്ട് അവേർലി സാലറി വന്ന് കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കയ്യിൽ വരുന്നത് 69,700 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും. അതായത് 34.25 ലക്ഷം രൂപയോളം വരും. ഓക്കെ, സ്റ്റെപ്പ് 7 അതായത് നമ്മുടെ എന്താ പറയുക ആ ബേസിക് സാധാരണഗതിയിലുള്ള നേഴ്സുമാരുടെ കണക്കിൽ ഇച്ചിരി ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലെവലാണ് സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതിനകത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഗ്രാജുവലായിട്ട് നിങ്ങൾ ഓരോ വർഷം കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി കയറി ചെന്ന് സ്റ്റെപ്പ് 7 എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി 95,340 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും.
95,340 നിന്ന് ടാക്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 71,500 നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ കയറും. അപ്പോൾ എന്നിട്ട് 72 എന്ന് തന്നെ കണക്ക് കൂട്ടിയാലും 36 ലക്ഷം ഇന്ത്യൻ രൂപ, ഏതാണ്ട് 3 ലക്ഷം ഇന്ത്യൻ രൂപ ടാക്സ് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. അതാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരുന്ന ഒരു മാസം. ഓരോ മാസവും നിങ്ങളെല്ലാ ദിവസവും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്നു ചേരാൻ വേണ്ടി പോകാൻ സാധ്യതയുള്ള ടോട്ടൽ എമൗണ്ട്, ആ ഭാഗവും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് 1/4 എന്നുള്ള ലെവലിൽ കിട്ടും. അതായത് രാത്രി 8 മണിക്ക് ശേഷം വെളുക്കുന്നത് വരെയുള്ള എല്ലാ ഷിഫ്റ്റുകൾക്കും 1 to 1.5 ഒന്നേകാൽ എന്നുള്ള കണക്കിൽ, 40 പെർ അവറാണ് നിങ്ങളുടെ ശരിക്കുള്ള സാലറി എങ്കിൽ 50 പെർ അവർ എന്ന കണക്കിലായിരിക്കും സാലറി കണക്ക് കൂട്ടുന്നത്. ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീക്കെൻഡ്സും, ശനിയും ഞായറും വീക്കെൻഡ്സാണ്, എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾ എന്നെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്ക് ചെയ്യുന്ന ദിവസത്തെ എല്ലാ സാലറിയും 1.5 ആയിരിക്കും. നിങ്ങൾ $40 സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും $60 വെച്ചിട്ടായിരിക്കും കണക്കിൽ കൂട്ടുന്നത്. അതേപോലെ പബ്ലിക് ഹോളിഡേയ്സിൽ, ഒത്തിരി പബ്ലിക് ഹോളിഡേയ്സ് ഒന്നും ന്യൂസിലാൻഡിലില്ല, 5-6 എണ്ണേ ഉള്ളൂ. അപ്പം പബ്ലിക് ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സാലറിയും കിട്ടും, നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ലീവിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഡേയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ അന്ന് പബ്ലിക് ഹോളിഡേ അന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ലീവിൻ്റെ ദിവസം കിട്ടും, പക്ഷേ ഈ എക്സ്ട്രാ ഡബിൾ സാലറി എന്നുള്ള സംഭവം കിട്ടുന്നില്ലല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. എന്നാൽ പ്രൈവറ്റിലാവുമ്പോൾ ആ സ്ഥാപനങ്ങൾ അനുസരിച്ചിരിക്കും. ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇതേപോലെ തന്നെ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അതേ ലെവലിൽ തന്നെ സാലറി കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ടാക്സിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ നിങ്ങളുടെ അടുത്ത്, ഇത്ര ടാക്സ് കഴിഞ്ഞ് ഇത്രയേ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഏണിങ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് ന്യൂസിലാൻഡിൽ ടാക്സ് കൂടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നണം 2.5 ലക്ഷം രൂപ വരെയാണ് തോന്നണം, എനിക്ക് ഉറപ്പില്ല എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ. അപ്പോൾ അത്രയും വരെ നമുക്ക് ഇൻകം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഏൺ ചെയ്യുന്ന ഓരോ ഡോളറിനും നമ്മൾ ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ സേവിങ് എന്താ പറയുക ഏണിങ്സ് വെറും $10 ഉള്ളൂ എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നിങ്ങൾ അതിനുള്ള ടാക്സ് കൊടുത്തിരിക്കണം. അതായത് $1 മുതൽ $14,000 വരെ ഉള്ള നിങ്ങളുടെ എല്ലാ ഏണിങ്സിനും നിങ്ങൾ 0.5% ടാക്സ് കൊടുക്കേണ്ടത്. 14,001 മുതൽ 48,000 വരെ ഉള്ളതിന് 17.5%, 48,001 മുതൽ 70,000 വരെയുള്ള ഏണിങ്സിന് 30%, 70,001 മുതൽ 180,000 വരെയുള്ള ഏണിങ്സിന് 33%, 180,000 ന്യൂസിലാൻഡ് ഡോളറിൽ കൂടുതലുള്ള ഏണിങ്സിന് 39% ടാക്സ് നമ്മൾ കൊടുക്കണം. വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനമനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം ഒന്നും കൂടെ ഞാൻ ക്ലിയറാക്കി തരാം. ഇപ്പം എനിക്കിപ്പോൾ $100,000 കിട്ടുന്നതെങ്കിൽ എൻ്റെ ബ്രാക്കറ്റ് വരുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 70,000 മുതൽ 180,000 വരെയുള്ള 33% ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 100,000 മൊത്തം ഉള്ളതിൻ്റെ 33% ഞാൻ കൊടുക്കേണ്ടതില്ല, ഞാൻ എൻ്റെ ഓർഡർ അനുസരിച്ച് കൊടുത്താൽ മതി. ആദ്യത്തെ 14,000 വരെ ഉള്ളതിന് ഞാൻ 10.5%, 14,001 മുതൽ ഉള്ളതിന് എന്താ പറയുക 48 വരെ ഉള്ളതിന് 17.5%, 48 മുതൽ 70 വരെ ഉള്ളതിന് 30%, 70 മേപ്പോട്ടേക്കുള്ളതിന് 33% എന്നുള്ള കണക്കിൽ ഞാൻ ടാക്സ് കൊടുത്താൽ മതി. സാധാരണ നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു സ്ഥാപനമാണ് IRD. IRD ആണ് ഇവിടുത്തെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നതുമെല്ലാം. അപ്പോൾ സാധാരണ നമ്മളുടെ ഒരു റിക്വയർമെൻ്റാണ് നമ്മളൊരു IRD നമ്പർ എടുക്കുക, നമ്മൾ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന് ചേരുകയൊക്കെയാണെന്ന് ന്യൂസിലാൻഡിൽ വന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ IRD നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ടാക്സിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് IRD സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് ഓരോ ഫോർട്ട്നൈറ്റിലും, ഇവിടെ ശമ്പളം വരുന്നത് ഫോർട്ട്നൈറ്റിലാണ്, 2 ആഴ്ച കൂടുമ്പോഴാണ്, അപ്പോൾ ഓരോ ഫോർട്ട്നൈറ്റിലും നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ എന്താ പറയുക ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും
IRD ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ആകസ്മികമായിട്ട് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ടാക്സ് ആയിട്ട് എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയുക കൂടുതലായിട്ട് അവരെടുത്ത എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ നമ്മൾ പറയുന്ന ആ നമ്മൾ നേരത്തെ തന്നെ അവരുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ തിരിച്ച് പേയ്മെൻ്റ് തരും. ഇനിയിപ്പോൾ നമ്മുടെ എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച ടാക്സ് കുറവാണ് ആവശ്യമുള്ളതിനേക്കാളുമെങ്കിൽ നമ്മുടെ അടുത്ത് അവരറിയിക്കും നിങ്ങൾക്ക് ഇന്ന പോലെയാണ് നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റും കാര്യങ്ങളും, നിങ്ങൾ ഇത്ര അടച്ചിരിക്കുന്നത്, അപ്പോൾ ഇത്രയും കൂടെ കുറവുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങൾ അടയ്ക്കണം ഗവൺമെൻറ്റിലേക്ക് IRDയിലേക്ക് അടയ്ക്കണം. പക്ഷേ അതിനൊരു സമയം തരും നമുക്ക്, ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടയ്ക്കുവാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടച്ചു തീർത്താൽ മതി. ആ ഭാഗവും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് അഡ്രസ്സ് ചെയ്ത ഏരിയാസ് ഇതൊക്കെയായിരുന്നു. നമ്മുടെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് നേഴ്സുമാരുടെ കറൻ്റ്ലി അവരെ അവൈലബിൾ എന്താ പറയുക അവർക്ക് കിട്ടുന്ന സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് തരത്തിലും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇനി ഒരു കാര്യം ഞാൻ ടച്ച് ചെയ്യാൻ മിസ്സായി പോയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് വന്നൊരു പോയിൻ്റായിരുന്നു, അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നതാണോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണോ എളുപ്പമെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടും എനിക്ക് തോന്നുന്നു രണ്ടിടത്തും വർക്ക് ചെയ്ത അനുഭവം വെച്ചിട്ട് രണ്ടും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. രണ്ടിടത്തും നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ടും എന്താ പറയുക സാലറി സംബന്ധമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നും നിലവിലില്ല. അത് മാത്രമല്ല ഇപ്പം ഈ എന്താ പറയുക ഈ പ്രൈവറ്റ് റെസ്റ്റ് ഹോമുകളിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ഒരു ഫണ്ട് അനൗൺസ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പോൾ ആ ഫണ്ട് പ്രകാരമുള്ള സംഭവങ്ങൾ ഗവൺമെൻറ് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിലേക്ക്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നും ഇവർ കട്ട് ചെയ്ത് എന്താ പറയുക ഇവർ ഷെയർ ചെയ്ത് സ്റ്റാഫ് മെമ്പേഴ്സിന് അടുത്ത മാസം മിക്കവാറും ഏപ്രിൽ കൊടുക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും അടുത്ത മാസം ആ ഫണ്ടും കൂടെ ഇവർക്ക് കൊടുക്കും. അപ്പോൾ നേരത്തെ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി കൊടുത്തിരുന്നു അവരുടെ ഒരു സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ. ഈ ഇത്രയും കാലം കുറഞ്ഞ പേയ്മെൻ്റ് കൊടുത്തതിനുള്ള സെറ്റിൽമെൻറ്റ് രീതിയിൽ ഒരു 7,000, ഒരു 3,000 അങ്ങനെ പല രീതിയിലായിട്ട് അവർ കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു മാന്യമായിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അടുത്ത മാസം കിട്ടും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. എല്ലാ സ്ഥാപനങ്ങളിലല്ലെങ്കിലും ചില സ്ഥാപനങ്ങളെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് എഴുതാം. അറ്റ് ദി ഏർലിയസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ആൻസർ പങ്കുവയ്ക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഉപയോഗപ്രദമാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.